നോക്കിയല്ലോ ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റെസ്പോണ്ട് ഞാൻ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ അയച്ചായിരുന്നു. ആരുടെയും മൈക്ക് ആണോ? ജെറാൾഡിന്റെ മൈക്ക് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു ഓൺലൈനിന്റെ ഒരു എൻറോൾമെന്റ് ഷീറ്റ് ആണ്. ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ലിങ്കിൽ അയച്ചു തന്നായിരുന്നു. ധനുശ്ശേരിയിലെ സ്റ്റുഡൻസിനും പിന്നെ കളമശ്ശേരിയിലെ സ്റ്റുഡൻസ് എല്ലാവർക്കും ഞാൻ അയച്ചു തന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ജിമെയിൽ ഐ ഡി, അതേപോലെ നെയിം ഓഫ് ട്രെയിനീസ്, ഇത് നെയിം ഓഫ് ട്രെയിനി, നെയിം ഓഫ് ഐ ടി ഐ, അതേപോലെ നിങ്ങളുടെ സഹായങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. എനിക്ക് നിലവിൽ ഇത് അയച്ചു തന്നേക്കുന്നത് 18 പേരാണ്. നിങ്ങൾ ഈ 18 പേര് മാത്രമേ എനിക്ക് ഇതുവരെ അയച്ചിട്ടുള്ളൂ. അപ്പോ എനിക്കിതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് എനിക്ക് സംബന്ധിക്കുമ്പോൾ അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരെന്താ അയച്ചെന്ന് എനിക്ക് കാണാൻ പറ്റൂല. പക്ഷെ മെയിൽ ഐ ഡി കാണാൻ നിങ്ങൾ വന്നേക്കണം. അജയ്, അജയ്, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. യെസ്, നിങ്ങളുടെ മെയിൽ ഐ ഡി എനിക്ക് കാണാം. പിന്നെ അതേപോലെ 18 പേരെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 12 പേര് കളമശ്ശേരി ഗവൺമെന്റ് ഐ ടി എന്ന്, 27 പേര് തനുവച്ചോര, ഒരാൾ മലമ്പുഴ, അട്ടപ്പാടി, നാലുല. അപ്പൊ ഇത്രയും പിള്ളേരാണ് നമുക്ക് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്ത് തന്നേക്കണത്. നിങ്ങൾ ഇത്രയും പേർക്ക് ഈ സാധനം റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിലൂടെ വേണം നിങ്ങൾ മൈക്രോസോഫ്റ്റ് ടീംസ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അതിലൂടെ പോകാൻ പറ്റും. നിങ്ങളപ്പോൾ അതൊന്ന് എല്ലാവരും ഇതിൻ്റെ അത് മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്ത കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് ആകെപ്പാടെ 18 പേരാണ് ചെയ്തേക്കുന്നത്. അതിൽ 12 പേരെ കളമശ്ശേരി ഐ ടി എന്നുള്ള ഏറ്റവും വലിയ സങ്കടം. ആ 18 പേരിൽ 3 എണ്ണം ചെയ്തേക്കണം സിവിൽ ഫ്രാൻസിസ് ആണ്. 1, 2, 3 പ്രാവശ്യം. അപ്പൊ 12-ന്ന് 2 കുറച്ച് ബാക്കി 10 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സിറിലും 3 പ്രാവശ്യം ചെയ്തേക്കുന്നത്. ഇപ്പൊ ചിരിച്ചതാരാന്ന് എനിക്കറിയാൻ പാടില്ല. അനന്തുജയനും ഒട്ടും ബാക്കിലല്ല, 3 തവണ ചെയ്തിട്ട് ഒപ്പം തന്നെ ഉണ്ട്. ഒന്നും കിട്ടിയില്ല എന്റെ മോനെ. ഗ്രൂപ്പ് വാട്സാപ്പ് ഇല്ലേ കയ്യില്? അതിന്റെ എമ്മമ്മിയുടെ ക്ലാസിന്റെ അകത്ത് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അതില് ഞാൻ അറിയാണ്ട് ഇത് അടിച്ചു പോയി. നെക്സ്റ്റ് എന്തോ അടിച്ചു പോയി. ശരി ശരി, ഞാൻ ലിങ്ക്, വേണ്ട വേണ്ട, ഒന്നും കൂടി ചെയ്യണ്ട. ജാസിമിന് ലിങ്ക് ഞാനിപ്പ അയച്ചിട്ടേക്കാ കേട്ടോ. ഓക്കെ, ജാസിമിന് ലിങ്ക് ഞാൻ ഇപ്പോ തന്നെ അയച്ചിട്ടേക്കാം. ജാസിം, ജാസിമിന്റെ പേര് ഞാൻ നോക്കിയെടുക്കണം. ഓക്കെ ജാസിം, എനിക്കൊരു ഹായ് അയച്ചേക്ക്. ഹായ് അയച്ചേക്കുമ്പോ ഞാനൊരു മറുപടി ആയിട്ട് ആ ലിങ്ക് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് കഥ പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇപ്പൊ ഏകദേശം ക്ലാസ്സില് 3 പേരാ. 3 പേര് ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക്. അമ്മു, എനിക്ക് റേഞ്ച് ഇല്ല, വീഡിയോ സെൻഡ് ചെന്ന് ചെയ്താൽ മതി, ഇടയ്ക്ക് കട്ടായി പോകുന്നു. അതെന്താണ് അമ്മു, ഒന്ന് ഇരുന്ന് നോക്ക്, മാക്സിമം കുറച്ചു നേരം ടൈം, ഒരുപാട് നേരം കട്ടായി പോകണമെങ്കിൽ കിട്ടിയതോ. സാർ എനിക്കും ലിങ്ക് വേണം, അജയ്ക്കും ലിങ്ക് വേണം. അജയ് ഒന്ന് രജിസ്റ്റർ ചെയ്യണോട്ടോ. അജയ് രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് വന്നേക്കാം. എനിക്ക് ഹായ് അയച്ചാൽ അത് ലിങ്ക് വേണമെന്നുള്ളത്. പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു എത്ര പേര് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി സഹായിക്കാറില്ലാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കണത് അനുവദിച്ചിട്ടുള്ള പിള്ളേർ എല്ലാവരും ഈ ലിങ്ക് ഒന്ന് എന്താണ് ആക്സസ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് അറിയാൻ പറ്റും എത്ര പേർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നിങ്ങളോട് പറയുകയാണ്, 30 കിലോമീറ്റർ ചുറ്റളവിൽ 30 കിലോമീറ്റർ പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു ലിസ്റ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇനി ക്ലാസ് തുടങ്ങുമ്പോ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാനൊക്കെ വേണ്ടിട്ട്. പ്രമോദിന്റെ, പ്രമോദേ പറഞ്ഞോ. എനിക്ക് ഒരിക്കലും അറിയാൻ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ടൈപ്പ് ചെയ്യണതാ. ഇതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം എന്നെ അറിയിക്കണം. ഇപ്പൊ നിലവിലെ നോക്കിക്കഴിഞ്ഞാല് 7.5 മുതൽ 8.5 വരെ പോൾ ചെയ്തേക്കണത്, 88% വിദ്യാർത്ഥികളും പോൾ ചെയ്തേക്കണത് 7.5 മുതൽ 8 വരെ ക്ലാസ് മതിയെന്നാ. 5.5 മുതൽ 6.5 വരെയും ക്ലാസ് വേണമെന്ന് പറയുന്നത് ഒരാള്, 11 മുതൽ 12 വരെയും പറയുന്നത് ഒരാള്. അപ്പോ എനിക്ക് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ 45 മിനിറ്റ് ക്ലാസ് മതി എന്നാണ് 66% പേരും പറഞ്ഞേക്കുന്നത്. 2 പേര് പറഞ്ഞത് 30 മിനിറ്റ്.
അത് എനിക്ക് ആരൊക്കെയാണ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തത് എന്നോട് പറയൂല, പക്ഷെ നിങ്ങളുടെ പൊതു അഭിപ്രായം എനിക്ക് അറിയാൻ പറ്റും ഇതുവഴി. കണ്ടല്ലേ, 27% പേര് പറഞ്ഞേക്കണത് 1 മണിക്കൂർ എടുക്കാൻ, അല്ല 5 പേര് പറഞ്ഞേക്കണത് 1 മണിക്കൂർ എടുക്കാൻ, 12 പേര് പറഞ്ഞേക്കണത് 45 മിനിറ്റ് എടുക്കാൻ. അപ്പൊ ഇതനുസരിച്ചാണ് എനിക്കറിയാൻ പറ്റും നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ ഫീഡ്ബാക്കിൽ കൂടി അല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ നിങ്ങളിപ്പോ ഷെയർ ചെയ്തത്. ഓക്കെ, മൊത്തം 18 പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്തേക്കണം. അപ്പൊ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എന്റെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഭൂരിഭാഗം പേരും എന്നോട് പറയുന്ന സമയം ഏതാണോ ആ സമയം ഞാൻ ഷെഡ്യൂൾ ചെയ്യും. അതേപോലെ നമുക്ക് ഇടക്കിടക്ക് ഇതേപോലെ ഞാൻ കോൾ ഇടാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിന് ഇപ്പൊ ആരാണ് ഇപ്പൊ അപ്ലൈ ചെയ്ത്? പ്രമോദ്. പ്രമോദിന്റെ പ്രമോദ് അയച്ചായിരുന്നാ? ആ ഇപ്പോഴാ അയച്ച. ഇപ്പൊ നോക്കട്ടെ എനിക്ക് റെസ്പോൺസ് വന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ലോഡിംഗ് ആണ്, ലോഡിംഗ് റെസ്പോൺസ് എനിക്ക് സ്ക്രീനിൽ കാണാനല്ല. ചിലപ്പോ ഇപ്പൊ ആരെങ്കിലും ഇല്ല, റെസ്പോൺസ് വന്നിട്ടില്ല ഇതുവരെ. 18 പേരെയാണ് കാണിക്കേണ്ടത്. അത് സാരമില്ല, അത് വന്നോളൂ. എന്നാലും നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോ ഇതാണ് നമുക്ക് ഇന്ന് പഠിച്ചോണ്ടിരുന്ന വെച്ച ഭാഗം. നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് വേണമെങ്കിൽ എന്താണെന്നൊന്ന് ഓർത്തിട്ട് വേണമെങ്കിൽ മുമ്പോട്ട് പോവാം. അപ്പോ ഒരു അതിന് ഞാൻ ക്ലാസ് അതിനെ കുറിച്ച് മുഴുവനായിട്ട് പറയാൻ തയ്യാറല്ല. ഞാനൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇപ്പൊ എന്റെ ഇപ്പത്തെ സ്ക്രീനിന്റെ അത് അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഭാഗത്തെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ വെള്ളിയാഴ്ച നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഭാഗം ലൊക്കേഷൻ ഓഫ് കൂൾ ആൻഡ് റിക്കവറി ടാങ്ക്. കൂൾ ആൻഡ് റിക്കവറി ടാങ്ക് എന്ന് പറയുന്നത് റേഡിയേറ്റർ റേഡിയേറ്റർ ടാങ്കിന്റെ മേളിലായിട്ട് ഒരു മൂടി ഉണ്ട്, ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പിന്റെ പേര് എന്തായിരുന്നു? റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്നായിരുന്നു ആ പേര്. അപ്പോ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് വഴി എന്ത് പറ്റും? പ്രഷർ കൂടിക്കുമ്പോഴേക്കും പ്രഷർ ക്യാപ്പിലുള്ള നമ്മളെ പ്രഷർ വാൽവ് ഓപ്പൺ ആയിട്ട് ഹൈ പ്രഷറിലുള്ള പ്രഷർ കൂടിയ ടെമ്പറേച്ചർ കൂടിയ കൂളന്റ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കിൽ നിന്ന് ആ പ്രഷർ ക്യാപ്പ് വഴി ഈ നമ്മളിപ്പോ എന്റെ സ്ക്രീനിന്റെ ബാക്കിൽ കാണുന്ന റിസർവർ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റിസർവർ ടാങ്കിൽ വണ്ടി ഓഫായി കഴിയുമ്പോഴേക്കും പ്രഷർ ക്യാപ്പിലുള്ള വാക്വം വാൽവ് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് പോയ അല്ലെങ്കിൽ ആ എക്സ്പാൻഷൻ ടാങ്കിലേക്ക് പോയ കൂളന്റ് വാക്വം വാൽവ് വഴി തിരിച്ചെവിടേക്ക് വരും? നമ്മളെ റേഡിയേറ്ററിന്റെ ടാങ്കിലേക്കും വരും. അപ്പോ ആ പ്രിൻസിപ്പിൾ ആണ് നമ്മള് ആ പ്രോസസ് ആണ് നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്, കൂളൻ റിക്കവറി ടാങ്കിനെ കുറിച്ച് കണ്ട്. പിന്നെ ഇപ്പോഴത്തെ വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഡീ ഗ്യാസിംഗ് ചേംബറിനെ കുറിച്ച് കണ്ട്. അപ്പൊ ഡീ ഗ്യാസിംഗ് ചേംബർ ഉപയോഗിക്കുക വഴിയുള്ള പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയേറ്ററിന് എന്താ സൈസ് കുറക്കാൻ പറ്റും. ഒരു എക്സ്പാൻഷൻ ടാങ്ക് ഇവിടെ ഇല്ല, പ്രഷർ കൂടുമ്പോഴേക്കും മർദ്ദം കൂടും. മർദ്ദം കൂടുമ്പോൾ ആ മർദ്ദത്തിന് ഗ്യാസ് ആയിട്ട് അത് നേരെ പുറത്തേക്ക് വിടുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നു. പ്രഷർ കുറഞ്ഞുമ്പോഴേക്കും ജസ്റ്റ് ആ പുറത്തേക്ക് പോയ ഗ്യാസിനെ വീണ്ടും സിസ്റ്റത്തിലേക്ക് എടുക്കുന്നു. സോ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുക വഴി തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു എഞ്ചിന്റെ അകത്ത് നിർവഹിക്കാൻ സാധിക്കുന്നു. അതായത് നമ്മൾ ഈ ഒരു ഡീ ഗ്യാസിംഗ് ചേംബറിൽ കണ്ടത് കഴിഞ്ഞ ദിവസം ടീച്ചറിട്ട് പറഞ്ഞ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിലും പോണത്. ഓക്കെ, ഇത് കണ്ടു നമ്മൾ. പിന്നീട് നമ്മൾ വാട്ടർ ജാക്കറ്റ് കണ്ടു. വാട്ടർ ജാക്കറ്റിലൂടെയാണ് വെള്ളം ഒഴുകണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പോയത് ടെർമോസ്റ്റാറ്റ് വാൽവിലേക്കാണ്. ദേർ ആർ ടു ടൈപ്പ് ഓഫ് ടെർമോസ്റ്റാറ്റ് വാൽവ്. എന്തൊക്കെയായിരുന്നു? വാക്സ് ടൈപ്പും വെല്ലോസ് ടൈപ്പും. അപ്പോ ടെർമോസ്റ്റാറ്റ് വാൽവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സ് ടൈപ്പ് ഈ ടൈപ്പ് നമ്മുടെ ടെർമോസ്റ്റാറ്റ് വാൽവിന്റെ പ്രത്യേകത. ടെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്ന സാധനം ചെയ്യണമെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ചൂടാവണം. എഞ്ചിൻ ചൂടായി കഴിയുമ്പോഴേക്കും എഞ്ചിന്റെ അത്ര കൂടുതൽ ചൂടായി കഴിയുമ്പോഴേക്കും നിശ്ചിത ടെമ്പറേച്ചർ എത്ര? നിശ്ചിത ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പൊ ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ടെർമോസ്റ്റാറ്റ് വാൽവ് തുറയണത്. അപ്പൊ ടെർമോസ്റ്റാറ്റ് വാൽവ് തുറയുമ്പോൾ ആ ഹോട്ട് കൂളന്റ് റേഡിയേറ്ററിലേക്ക് പോകും. അങ്ങനെയാണ് പ്രോസസ്സ് ഉണ്ടായത്. അപ്പൊ ആ സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് എഞ്ചിനെ ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ട ടെർമോസ്റ്റാറ്റ് വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ടെർമോസ്റ്റാറ്റ് വാൽവ് പറഞ്ഞു, വാക്സ് ടൈപ്പും അതേപോലെ ബെല്ലോസ് ടൈപ്പും. വാക്സ് ടൈപ്പിന്റെ പ്രത്യേകത അതിന്റെ അകത്ത് ഒരു വാക്സ് വാക്സ് ആണ് അതിന്റെ അകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട്. വാക്സ് ഉരുകുമ്പോഴേക്കും അതിലുള്ള ഒരു പ്ലഞ്ചർ, ആ പ്ലഞ്ചർ പോയി തള്ളി ഒരു വാൽവിനെ തുറക്കുന്നു, തന്മൂലം ടെർമോസ്റ്റാറ്റ് ഓപ്പൺ ആകുന്നു. ഇത് സെയിം തന്നെ ആയിരുന്നു ഏകദേശം നമ്മൾ കണ്ട ഒരു ഇതിന്റെ അകത്തും, അതായത് ബെല്ലോസ് ടൈപ്പിന്റെ അകത്തും. പക്ഷെ അതുപോലെ വാക്സിന് പകരം ഒരു ആൽക്കഹോൾ ബേസ്ഡ് കെമിക്കൽ ആയിരുന്നു, ഒരു ലിക്വിഡ് ആയിരുന്നു നമ്മൾ അവിടെ കണ്ടത്. ഏതിലായിരുന്നു? നമ്മൾ പറഞ്ഞ ബെല്ലോസ് ടൈപ്പിന്റെ അകത്ത്. പക്ഷെ ഇന്ന് വാഹനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഭൂരിഭാഗം വാഹനങ്ങളിലും നമ്മൾ ഇത് ഉപയോഗിച്ച് വരുന്ന സിസ്റ്റം ഏതാണ്? വാക്സ് ടൈപ്പ് ടെർമോസ്റ്റാറ്റ് വാൽവ് ആണ്. വാക്സ് ടൈപ്പ് ടെർമോസ്റ്റാറ്റ് വാൽവ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാണ് വാക്സ് ടൈപ്പ് ടെർമോസ്റ്റാറ്റ് വാൽവ്. ഓക്കെ, അതിന്റെ പെർട്ടിക്കുലർ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ, അതായത് എന്തതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ
സോറി റിയലി സോറി ഒന്നും കൂടി സെക്കൻഡ് സോറി ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ഞാൻ ഇവിടെ എന്റെ സ്ക്രീൻ ഒരു ബട്ടൺ മാറിപ്പോയി അതുകൊണ്ടാണ് സ്ലൈഡ് ബട്ടൺ മാറിപ്പോയത് ഓക്കെ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ത് ചെയ്യും കുളത്തിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യും മെയിൻറ്റെയിൻസ് എഞ്ചിൻ ടെമ്പറേച്ചർ ലൊക്കേറ്റഡ് അറ്റ് ടോപ്പ് ഫ്രണ്ട് ഓഫ് സിലിണ്ടർ ഹെഡ് വാക്സ് ടൈപ്പും വെല്ലോസ് ടൈപ്പും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്സ് പല്ലറ്റ് ടൈപ്പാണ് ഇത്രയും കണ്ടു പിന്നെ നമ്മൾ ഒരു വെല്ലോസ് ടൈപ്പിന്റെ വർക്കിംഗ് ഇവിടെ കണ്ടായിരുന്നു അതിനുശേഷം ശാന്തിനി വീണ്ടും ചോദിക്കുന്നുണ്ട് വാട്ടർ പമ്പിനെ കുറിച്ച് ചോദിക്കുന്നു അപ്പൊ നമ്മള് വാട്ടർ പമ്പിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് വാട്ടർ പമ്പ് കുറിച്ച് ഒരു വീഡിയോ ഉണ്ടായിരുന്നു സാധാരണ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് വാട്ടർ പമ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ശാന്തിനി മേളിലിരുന്ന് ഇങ്ങനെ പറയണത് കാണാം നിങ്ങൾക്ക് ഇറ്റ് ഈസ് സിമിലർ ടു ദ വാട്ടർ പമ്പ് ഇൻ മൈ ഹോം ഇങ്ങനെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിന്റെ തുല്യത തന്നെയാണ് പക്ഷെ അത് ഇലക്ട്രിക്കൽ മോട്ടർ ആണെങ്കിൽ നമ്മുടെ കാറുകളിലേക്ക് വന്നുമ്പോഴേക്ക് അതൊരു മെക്കാനിക്കൽ ഫാനായി മാറും അത് ഒരു എളുപ്പമായിരുന്നു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് പമ്പ് യൂസ്ഡ് കൂടുതൽ ഫ്രം ദ ബോട്ടം ഓഫ് ദ റേഡിയേറ്റർ ഇസ് ഡ്രോൺ അതായത് റേഡിയേറ്ററിന്റെ താഴത്തെ ടാങ്ക് ബോട്ടം ടാങ്കിലുള്ള വെള്ളത്തിനെ വലിച്ച് എഞ്ചിന്റെ കൂടഞ്ചിലോട്ട് പമ്പ് ചെയ്ത് വിടുന്നു അതാണ് നമ്മൾ ആ സിസ്റ്റത്തിൽ കണ്ടത് യെസ് ഇനി നമ്മൾ ഇന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് എത്തുന്നു അത് ഇന്ന് പറയാനുള്ള പഠിപ്പിക്കാനുള്ള ഭാഗത്തേക്ക് എത്തുന്നു ഞാൻ ഒപ്പം തന്നെ എന്തെങ്കിലും ചാറ്റ് എനിക്ക് വന്നോ എന്ന് അറിയാനായിട്ടാണ് ഞാനൊന്നിപ്പോ മാറി നോക്കിയത് ഓക്കെ ചാറ്റ് ഒന്നും ഇല്ല 26 പേര് ഇന്നുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് നമ്മളായിട്ട് തന്നെ അറിയിക്കണം ഇന്ന് ക്ലാസ് നടക്കുന്നതായിട്ട് എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ കൊള്ളാം കണ്ട അറ്റൻഡൻസ് നമ്മൾ എടുത്തോണ്ടിരിക്കണം എല്ലാ ദിവസവും ഓക്കെ ഓക്കെ എനിവേ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓക്കെ ഇനിയുള്ളത് നമുക്ക് ഈ ഭാഗത്തെ കുറിച്ച് തന്നെ നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ഒന്ന് ടൈപ്സ് ഓഫ് ഫാൻ അതിന്റെ അകത്ത് ഫിക്സഡ് ഫാൻ ഉണ്ട് ഇലക്ട്രിക്കൽ ഫാൻ ഉണ്ട് വിസ്കസ് ഫാൻ ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫാൻ ഉണ്ട് നമുക്ക് ഓരോ ടൈപ്പ് ഫാനിനെ കുറിച്ചും ഒന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ കണ്ട സാധാരണ ഒരു ഫാനിന്റെ പ്രത്യേകത അതിന് 3-4 ബ്ലേഡുകൾ ഉണ്ടാവും ഫാനിന്റെ ലീഫിനെ ബ്ലേഡിനെന്ന് വിളിക്കുന്നത് നമ്മൾ അത് 3-4 ഉണ്ടാവും പിന്നെ റിയർ എഞ്ചിൻസ് ഉപയോഗിക്കുമ്പോഴേക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് പുഷ് പുള്ള് ഉപയോഗിച്ച് പറഞ്ഞു പുഷ് ടൈപ്പ് ഫാൻ ഉണ്ട് അതേപോലെ പുൾ ഫാനും ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് പുൾ ടൈപ്പാണ് പുഷ് ടൈപ്പ് നമ്മൾ എഞ്ചിൻ റിയർ എഞ്ചിൻ വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് റൊട്ടേഷനും അതിന്റെ ലീഫിന്റെ ഷേപ്പും അനുസരിച്ചാണ് നമ്മൾ ഈ പുഷറിനും പുള്ളറിനും വിളിക്കുന്നത് റൊട്ടേഷൻ എയറിന്റെ ഡ്രോ എങ്ങോട്ടാണ് നോക്കിയിട്ട് ഇനി അവസാനത്തെ പോയിന്റ് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക വേരിയബിൾ സ്പീഡ് ഫാൻസ് ആർ ഓൾസോ ഇൻ യൂസ് എന്ന് പറയുന്നത് ഇപ്പോ വന്ന് നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ ഇപ്പോ ഞാനിത് ആദ്യമായിട്ട് കണ്ടേക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് അതിനുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ഞാനിത് ആദ്യമായിട്ട് പഠിച്ചത് മനസ്സിലാക്കിയത് ടാറ്റ വിംഗറിലാണ് വിംഗറിൽ 2 ഫാനാണ് ഉണ്ടായത് എന്നിട്ട് വണ്ടിയുടെ എഞ്ചിന്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി മുതൽ 90 ഡിഗ്രി ആകുമ്പോഴേക്കും ഒരു ഫാൻ ഓൺ ആവും 90 മുതൽ 100 അടക്കുമ്പോഴേക്കും അടുത്ത ഫാൻ ഓൺ ആവും അങ്ങനെ 2 സ്പീഡിൽ ഫാൻ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് കൂളിപ്പിക്കണുണ്ട് പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ടാറ്റ സോറി ഹുണ്ടായുടെ സാൻഡ്രോയില് അത് ടെക്നോളജി ഉണ്ടായിരുന്നു സാൻഡ്രോ ഒറ്റ ഫാനാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എഞ്ചിൻ കുറഞ്ഞിരിക്കുമ്പോൾ ഫാനിന് സ്പീഡ് കുറവായിരിക്കും എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടിക്കുമ്പോൾ ഫാനിലേക്ക് കൂടുതൽ കറണ്ട് ചെയ്തു അങ്ങനെ ഫാനിന്റെ സ്പീഡ് കൂട്ടും അപ്പോൾ സാൻഡ്രോ ഒക്കെ ഒരുപാട് പണ്ടിറങ്ങിയ വണ്ടിയാണ് പക്ഷെ അതിനകത്തും ആ ടെക്നോളജി ഉണ്ടായിരുന്നു അപ്പോൾ വേരിയബിൾ സ്പീഡ് ഫാൻസ് ആർ ഓൾസോ ഇൻ യൂസ് അപ്പോൾ മാർക്കറ്റിൽ ഇന്നിറങ്ങുന്ന നിങ്ങൾ ഒരു വാഹനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വാഹനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഫാനിന്റെ സ്പീഡ് ഏറെയും കുറഞ്ഞും വർക്ക് ചെയ്യുന്നത് കാണാം പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ഫീച്ചർ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ആ വണ്ടിയുടെ ഫാനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു സെക്കൻഡ് എനിക്ക് ഡോളിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു സാർ എനിക്ക് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല ഡോളിക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ലിങ്ക് മാത്രം അയച്ചു കൊടുത്ത് അതൊന്ന് നോക്കാൻ പറ കാരണം ഡോളി ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഡോളി നേരെ ചിലപ്പോ സൂം മറ്റേ മൈക്രോസോഫ്റ്റ് ടീംസിൽ പോയിട്ട് എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും മിക്കവാറും അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണില്ല അല്ലെങ്കിൽ ഒരാളൊന്ന് ഡോളിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക് ഞാൻ ക്ലാസ്സിൽ നിന്നാണ് ഡോളിക്ക് മെസ്സേജ് അയക്കുന്നില്ല ഓക്കെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം സ്ക്രീൻ ഞാനൊന്ന് അടുത്ത സ്ക്രീനിലേക്ക് പോകണം ഓക്കെ യു ആർ ബ്രില്യൻ്റ് ശാന്തിനി യു ആർ കാർ ഈസ് ഹാവിങ് ഇലക്ട്രിക്കൽ ഫാൻ യെസ് അപ്പോ ഇലക്ട്രിക്കൽ ഫാനിന് ഈ ഒരു ഭാഗം പറഞ്ഞപ്പോഴേക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ ശാന്തിനി വെച്ച സംശയം കാണാം ട്രാൻസ്ഫേഴ്സ് എഞ്ചിനും ലാറ്ററൽ എഞ്ചിനും എഞ്ചിൻ ചലിച്ചു വെക്കുന്നത് എഞ്ചിൻ നേരെ വെക്കണത് വണ്ടിക്കകത്ത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ബൊള്ളേറോലും അതേപോലെ നമ്മൾ വേറെ സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് തോന്നുന്നു നോക്കിയത് അപ്പൊ രണ്ടിന്റെ എഞ്ചിൻ വെക്കുന്ന രീതി അനുസരിച്ച് ഫ്രണ്ട് വീലും റിയർ വീലും ഡ്രൈവ് ആയിട്ട് അതിനെ കമ്പയർ ചെയ്ത് പ്രണവ് സംസാരിക്കുകയും ചെയ്തായിരുന്നു അപ്പോ ആ ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഭാഗമാണ് ഞാനിപ്പോ വീണ്ടും പറഞ്ഞത് എന്നാലും സാരില്ല നമ്മൾ റിവിഷനായിട്ട് തന്നെ വീണ്ടും കാണുക കാരണം 2 ദിവസം കഴിഞ്ഞാണ് ക്ലാസ്സിലെ എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന ഭാഗത്തെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല ഇതൊന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്
ഇലക്ട്രിക്കൽ ഫാനിന്റെ മേളിൽ തന്നെ ഏതെങ്കിലും സ്ക്രീൻ ഒന്ന് വായിച്ച് ബ്ലേഡ് പ്ലസ് മോട്ടർ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഫാൻ. യെസ്, ഇതിന്റെ അകത്ത് ബ്ലേഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാനിന്റെ ലീഫിനെയാണ്. ലീഫും ഉണ്ടാവും, അതിന്റെ മോട്ടറും ഉണ്ടാവും, ചേർന്ന് നമ്മൾ വിളിക്കും ഇലക്ട്രിക്കൽ ഫാൻ എന്ന്. അപ്പോ ഇതൊരു ഡയലോഗ് ഉണ്ട്, ഓ വാവ് ഇറ്റ് ഈസ് സിമിലർ ടു അവർ സീലിംഗ് ഫാൻ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സീലിംഗ് ഫാൻ, നിങ്ങളുടെ മേളിൽ തലയുടെ മേളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ ഫാനിന്റെ ഒരു ഇതാ, അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഇലക്ട്രിക്കൽ ഫാനും വർക്ക് ചെയ്യണത്. മറ്റേത് ചൂട് കൂടിക്കഴിയുമ്പോൾ കാറ്റ് വേണം തോന്നുമ്പോൾ നിങ്ങൾ സ്വിച്ച് ഇട്ട് ഫാൻ ഓൺ ആക്കുമെങ്കിൽ, ഇവിടെ ചൂട് കൂടിക്കഴിയുമ്പോൾ എഞ്ചിനാണ് ആ സ്വിച്ച് ഇടണമെന്ന് മാത്രം. എഞ്ചിനാണ് സ്വിച്ച് ഇടണമെന്ന് പറഞ്ഞാൽ എഞ്ചിന് ഇപ്പൊ നമ്മുടെ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റഫർ പറഞ്ഞ ബട്ട് കൺട്രോൾഡ് ബൈ EMS എന്ന് പറയുന്നത് എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം. ആ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് ആ ഫാനിന് ഓണും ക്ലോസും ഓണും ഓഫും ആക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഫാൻ നിങ്ങൾ ഓണും ഓഫും ആക്കുമെങ്കിൽ, സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഓണും ഓഫും ആക്കുമെങ്കിൽ, ഈ ഫാനിന്റെ അകത്ത് പ്രത്യേകത എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം എഞ്ചിന്റെ ഫാനിനെ ഓപ്പണും ക്ലോസും ആക്കുന്നു. അപ്പോൾ സംശയം തോന്നും എഞ്ചിൻ മാനേജ് സിസ്റ്റം എങ്ങനെയാണ് ഓണും ഓഫും ആക്കുന്നത്. എനിവേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. ബട്ട് അതിന് മുമ്പ് തന്നെ ഒന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്ക് ആ ഇലക്ട്രിക്കൽ ഫാനിന്റെ ഒരു ഈസി ആയിട്ടുള്ള വർക്കിംഗും കൂടി ഒന്ന് കണ്ടേക്കാം. ഒപ്പം തന്നെ നോക്കണേ ഇനി എത്ര മിനിറ്റ് നമുക്ക് ക്ലാസ് എടുക്കാനുണ്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞു. എനിവേ ആ വീഡിയോ ഒന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് സാധാരണ ഞങ്ങൾ സാധാരണ ഇലക്ട്രിക്കൽ ഫാനും തന്നെയാണ് ഈ കാണുന്നത്. അത് നോക്കിയാൽ മനസ്സിലാവും ആ ഫാനിന്റെ ഫ്രണ്ടിലായിട്ട് കറുത്ത് നിർത്തി കാണുന്നത് ഫാനിന്റെ ബ്ലേഡ്, ബ്ലേഡിന്റെ ബാക്കിലായിട്ട് കാണുന്നത് അതിന്റെ മോട്ടർ. രണ്ട് ഭാഗമേ ഉള്ളൂ, ഫാനിന്റെ ലീഫും ഫാനിന്റെ മോട്ടറും. അത് വളരെ എളുപ്പമാണ്, ഇത്രയും തന്നെ ഉള്ളൂ. നമ്മൾ അതിന്റെ അകത്ത് നമ്മുടെ സാധാരണ ഫാനിൽ പോലെ റോട്ടറും വൈൻഡിങ്ങും എല്ലാം ഉണ്ടാവും. സോ ഈസി ഓൺ ദാറ്റ്. അല്ലാണ്ട് പെർട്ടിക്കുലർലി നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ ഈ ഫാനിന്റെ പ്രത്യേകത, ഈ ഫാൻ എപ്പോഴും കറങ്ങില്ല, എഞ്ചിൻ ചൂടാക്കി കഴിഞ്ഞാൽ മാത്രമേ കറങ്ങുള്ളൂ. എഞ്ചിൻ ചൂടാവുക എന്ന് പറയണത് എനിക്കൊരു സെക്കൻഡ്, എനിക്കൊരു അക്ഷയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാനത് കേൾക്കുന്നില്ല. അക്ഷയ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യുന്ന എല്ലാവരും കേൾക്കേണ്ടി വരും. ഇനി എന്തോ ഒരു പുതിയ സാഹചര്യം, ശാന്തിനിയും ക്രിസ്റ്റഫറും എന്തോ സംശയം ചോദിക്കേണ്ട, നമുക്ക് നോക്കാം. വാട്ട് അഡ്വാൻസ് ഈസ് ദർ വെൻ കൺട്രോൾഡ് ബൈ ECU? ഈ ഫാനിനെ ECU കൺട്രോൾ ചെയ്യുക വഴി എന്താണ് മെച്ചം എന്ന് ശാന്തിനി ചോദിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റഫർ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തു തരുന്നതാണ്. യെസ്, ECU വിൽ ട്രിഗർ ദ ഫാൻ ഓൺലി വെൻ എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചർ ഈസ് റൈസ് ടു 85°C. എപ്പോഴാണോ എഞ്ചിന്റെ എഞ്ചിന്റെ അകത്തുള്ള കൂളന്റ് ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 85° ആവണത്, അപ്പ മാത്രമാണ് ECU ഫാൻ ഓൺ ആക്കുന്നത്. ഇത് ഒരു പെർട്ടിക്കുലർ മോഡലിന് 85°C ആണെങ്കിൽ മറ്റൊരു വണ്ടിക്ക് അത് 84 ആയിരിക്കും, ചിലപ്പോൾ 80 ആയിരിക്കും, ചിലപ്പോൾ 90 ആയിരിക്കും. 90 വരെയും എന്നും പോകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു ചില വാഹനങ്ങൾക്ക് 85 എന്നുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 85 86 ആവാം, 87 ആവാം, 75 ആവാം ഫാൻ വർക്ക് ചെയ്യണ സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ക്രീനിൽ അടുത്തത് എന്താണ് ശാന്തിന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് വേണ്ട, the system will have an ECT sensor, temperature, which speed relay and electrical arrow. Okay, ഇത് നമുക്ക് നോക്കാം. എന്താ പറയുന്നത് വെച്ചാൽ ഈ സിസ്റ്റത്തിനകത്ത് ഒരു ECT സെൻസർ ഉണ്ടാവും. ECT ഫുൾ ഫോം എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ. എഞ്ചിന്റെ കൂളന്റിന്റെ ടെമ്പറേച്ചർ അളക്കുന്ന സെൻസർ അവിടെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഓക്കെ, എന്റെ സ്ലൈഡ് വീണ്ടും ഒന്ന് മാറിപ്പോയി, ഞാൻ പെട്ടെന്ന് ഒന്ന് തിരിച്ച് അതിലേക്ക് എടുത്ത് നോക്കട്ടെ. ഇത്ര ഇതില്ല, നമ്മൾ കുറച്ച് മുമ്പോട്ട് മാറിപ്പോയി, ഞാൻ പെട്ടെന്ന് കൈ കൊണ്ട് തന്നെ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഭാഗം നോക്കാം. അപ്പൊ എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ ഒന്ന് നോക്കിക്കേ. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെയുള്ള നമുക്ക്, എഞ്ചിൻ ഈ ഒരു ECT സെൻസർ ഉണ്ട്, എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, ഒരു ടെമ്പറേച്ചർ സ്വിച്ച് ഉണ്ട്, ഒരു സ്പീഡ് റിലേ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങൾ. അതിന്റെ ഇലക്ട്രിക്കൽ അവിടെ എന്താ ചെറിയ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നാണ് ഞാൻ എഴുതാൻ പറ്റൂ. ഒന്ന് നോക്കിയാൽ മതി, ഒരു ECT സെൻസർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചൂട് കൂടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് ചൂട് കൂടി എന്നറിയും. അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് കുറെ ഫാനിന്റെ തീരുമാനമായി നിങ്ങളുടെ കൈ പോയി സ്വിച്ച് ഇടുന്നു. എന്ന പോലെ തന്നെ ഈ ECT സെൻസർ എഞ്ചിന്റെ ബ്ലോക്കിൽ ഘടിപ്പിച്ചേക്കണം. തന്മൂലം എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടിക്കൂടി വരുമ്പോൾ, കൂളന്റിന്റെ ടെമ്പറേച്ചർ കൂടിക്കൂടി വരുമ്പോൾ, ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആയിക്കഴിയുമ്പോഴേക്ക് കൂളന്റ് റിപ്പോർട്ട് ECU കൊടുക്കും, ചൂട് കൂടി 85°C ആയി എന്നുള്ളത്. ആ സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ECU എന്ത് ചെയ്യും,
ഒരു കമാൻഡ് ഫാനിന് കൊടുക്കും, ഫാൻ ഓൺ ആയിക്കോളാം. ഇനി നേരിട്ട് ഫാനിനെ ഓൺ ആക്കാറില്ല ഇസിയു, ഒരു റിലേ വഴി ഒരു ഫ്യൂസ് വഴിയാണ് ഈ സംഭവം നടക്കുന്നത്. അത് കാരണം ഇസിയു ആ റിലേനെ ഓൺ ആക്കും, റിലേ പോയിട്ട് ആരെ ഓൺ ആക്കും, ഫാനിനെ ഓൺ ആക്കുന്നു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ടെമ്പറേച്ചർ സ്വിച്ച് എന്ന് പറഞ്ഞേക്കുന്നത് ചില വണ്ടികളിൽ സെൻസർ ഉപയോഗിക്കുമ്പോൾ, ചില വണ്ടികളിൽ സ്വിച്ച് ആണ്, ചൂട് കൂടിക്കഴിഞ്ഞാൽ ഓൺ ആവുന്ന സ്വിച്ച്, അതാണ് ടെമ്പറേച്ചർ സ്വിച്ച് എന്ന് പറയുന്നത്. ചില വണ്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാരുതി, ടാറ്റ, ഇൻഡിക്ക ഈ വാഹനങ്ങളിലൊക്കെ ടെമ്പറേച്ചർ സ്വിച്ച് ആയിരുന്നു, ടെമ്പറേച്ചർ സെൻസർ ആയിരുന്നില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓൺ ആവും, ആ സ്വിച്ച് എന്ത് ചെയ്യും, നേരെ ഫാനിന് ഓൺ ആകും, ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ ഓഫ് ആക്കും. അപ്പോൾ ടെമ്പറേച്ചർ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് വന്ന വാഹനങ്ങളൊക്കെ ടെമ്പറേച്ചർ സ്വിച്ച് അല്ല, ടെമ്പറേച്ചർ സെൻസർ ആണ്. അതായത് ടെമ്പറേച്ചറിന് ആനുപാതികമായിട്ട് തന്നെ ഫാനിന്റെ സ്പീഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സെൻസർ ആണ് ഉപയോഗിക്കുന്നത്. ഇ സി ടി സെൻസർ എന്റെ ഫുൾ നെയിം ആണ്, എഞ്ചിൻ കൂടെ ടെമ്പറേച്ചർ സെൻസർ. മാത്രമല്ല നിങ്ങളുടെ വാഹനത്തിലൊക്കെ എഞ്ചിന്റെ ടെമ്പറേച്ചർ ഒരു ഗെയിലൂടെ കാണിക്കുന്നില്ല, ചൂട് കൂടി വന്നത്. അപ്പോൾ അത് സെൻസർ ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ എഞ്ചിന്റെ ടെമ്പറേച്ചർ 40 ആയി, 45 ആയി, 46 ആയി, 50 ആയി, 60 ആയി, 70 ആയി, 80 ആയി, 85 ആയി. 85 ആയി എന്നുള്ളത് നിങ്ങളുടെ ഗേജിന്റെ വരുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഇ സി യു റിലേയിലേക്ക് കറണ്ട് കൊടുത്ത് ഫാനിനെ ഓൺ ആക്കും. ഞാൻ ഇനി എന്റെ 6 മൈക്ക് ഓൺ ആണ്. ഇതിന് ചോദിക്കാനാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ സൗണ്ട് നിർത്തി ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആക്കി തന്നെ ഓതുക, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ തന്നെ എടുക്കാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് സെൻസ് ബാക്കി ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് ബ്രിങ്ങിങ് ദ എഞ്ചിൻ. കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ ഞാൻ വായിക്കുന്നത്. ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് ബ്രിങ്ങിങ് ദ എഞ്ചിൻ ടു ദ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ അറ്റ് ദി ഏർലിയസ്റ്റ്, റെഡ്യൂസ്ഡ് എമിഷൻ ആൻഡ് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോ എന്റെ ഗ്രാമർ മിസ്റ്റേക്ക് എന്റെ തള്ളത് കാരണം തന്നെ ഞാൻ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു അർത്ഥത്തിലേക്ക് എത്തോളം. ഇവിടെ പറയണ വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഉപയോഗിക്കുക വഴി, ചൂടാകുമ്പോൾ മാത്രം ഫാൻ ഉപയോഗിക്കുക വഴി എഞ്ചിനെ പെട്ടെന്ന് ഓപ്പറേറ്റ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുവഴിയുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നല്ല ഫ്യൂൽ എഫിഷ്യൻസി, അത് എനിക്ക് വ്യക്തമാണ്. തണുത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ എഞ്ചിന്റെ എഫിഷ്യൻസി എപ്പോഴായിരിക്കും, എഞ്ചിന്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ കിട്ടുന്നതായിരിക്കും. മറ്റൊരു കാര്യം പറയണത് നോക്കി, എമിഷൻ പൊല്യൂഷനും കുറവായിരിക്കും ഇതുവഴി. അതായത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, തണുത്തിരിക്കുന്ന ചവറ് കത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തണുത്തിരിക്കുന്ന കുറച്ച് പേപ്പറുകളും ചവറും കത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂൽ എടുക്കേണ്ടി വരും, സോ പൊല്യൂഷൻ കൂടും. ചൂടായിട്ടിരിക്കുന്ന ചവറും അല്ലെങ്കിൽ ഇത്തിരി ഉണങ്ങിയിരിക്കുന്ന ചവറും ഉണങ്ങിയിരിക്കുന്ന പേപ്പറും കത്തിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഫ്യൂല് കുറച്ച് ഉപയോഗിച്ചാൽ മതി, അപ്പൊ പൊല്യൂഷൻ കുറയും. ഇത് നമുക്ക് അറിയാവുന്നൊരു എക്സാമ്പിളാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ചൂട് അത്യാവശ്യം ടെമ്പറേച്ചറിലേക്ക് എത്തി നിൽക്കുന്ന എയറിനെ നമുക്ക് കത്തിക്കാനായിട്ട് കമ്പ്രഷൻ പ്രോസസ് എളുപ്പമായിരിക്കും. അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സാധനമാണ് കാറ്റലറ്റിക് കൺവെർട്ടർ. എഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസിനെ നോൺ പൊല്യൂട്ടൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് നമ്മുടെ എക്സോസ്റ്റിലൂടെ പോകുന്ന കാർബൺ മോണോക്സൈഡ്, നൈട്രോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ് പോലത്തെ വിഷവാതകങ്ങളെ, വിഷം അല്ലാത്ത പൊല്യൂഷൻ അല്ലാത്ത പൊല്യൂഷൻ കുറവുള്ള ഗ്യാസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് കാറ്റലറ്റിക് കൺവെർട്ടറിന്റെ ആവശ്യം. നിങ്ങൾ പഠിക്കും തരും. അപ്പൊ ഈ കാറ്റലറ്റിക് കൺവെർട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ 350 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പോ തണുത്തിരിക്കുന്ന എഞ്ചിന്റെ 350 ലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂല, എക്സോസ്റ്റ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ ആണ് ഞാൻ പറഞ്ഞുള്ളത്. അപ്പോ മര്യാദക്ക് വർക്ക് ചെയ്യൂല കാറ്റലറ്റിക് കൺവെർട്ടർ. ഇതുവഴി എന്താണ്, എഞ്ചിൻ പെട്ടെന്ന് ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്തും. തന്മൂലം പെട്ടെന്ന് കാറ്റലറ്റിക് കൺവെർട്ടറിന് അതിന്റെ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞോണ്ട് കാറ്റലറ്റിക് കൺവെർട്ടറിന് ഈ കാർബൺ മോണോക്സൈഡിനെയും നൈട്രോക്സൈഡിനെയൊക്കെ വേടിപ്പിച്ച് നൈട്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഇട്ട് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ വേണ്ടേ, ആ ടെമ്പറേച്ചറിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും ഈ സിസ്റ്റം വഴി. അതുകൊണ്ട് പൊല്യൂഷനും വണ്ടിയുടെ ഫ്യൂൽ പൊല്യൂഷൻ കുറക്കാനും ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനും ആരെ കൊണ്ട് സാധിച്ചു, ഇലക്ട്രിക്കൽ ഫാൻ ഉപയോഗിക്കുക വഴി സാധിച്ചു. വെറും ഇലക്ട്രിക്കൽ ഫാൻ അല്ലല്ലോ, എഞ്ചിന്റെ ടെമ്പറേച്ചർ അളന്ന് കുറിച്ച് കൃത്യസമയത്ത് ഓൺ ആക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഇലക്ട്രിക്കൽ ഫാനിൽ ഉണ്ടായത്. ആരാണ് അളന്ന് കുറിച്ചത്? ഒരു എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ ഉണ്ടായി, ആ സെൻസറാണ് ഇതെല്ലാം ചെയ്തത്. ഓക്കെ, ഒരു സ്ലൈഡും കൂടി നമുക്ക് മുമ്പോട്ടും, എന്നിട്ട് ഞാൻ നിർത്തിയിട്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാനുള്ള അവസരം തരാം. പിന്നെ നമുക്ക് സൂമിന്റെ വാണിംഗ് വന്നിട്ടുണ്ടാ നോക്കട്ടെ. ഓക്കെ, സമയം എഞ്ചിൻ ദൂരം ഉണ്ടെന്ന് ഇതുവരെ വാണിംഗ് വന്നിട്ടില്ല. അപ്പൊ ഓക്കെ, അടുത്ത സ്ക്രീനിൽ നോക്കാം. എന്തോ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ഇപ്പുറത്ത്, ഡയലോഗ് വന്നിട്ടില്ല. എനിവേ, വിസ്കസ് കപ്ലിംഗ് ഫാനിനെ കുറിച്ചാണ് എന്തായാലും ക്രിസ്റ്റഫർ പറയുന്നത്. നോട്ട് യു ആർ യൂസിംഗ് എ വിസ്കസ് കപ്ലിംഗ് ഫാൻ വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഗെറ്റ്സ് ദ സെയിം റിസൾട്ട്. അതാണ് ഇവിടെ ഞാൻ, മറ്റൊരു ഫാനാണ്
വിസ്കസ് കപ്ലിംഗ് ഫാൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് സ്ക്രീനിന്റെ അകത്ത് കുറച്ച് മുമ്പോട്ടുള്ള സ്ക്രീനിലേക്ക് പോവാം. ഞാൻ സ്ക്രീനിൽ നിന്ന് മാറിയ ചെയ്യാം. ഇവിടം വെച്ചിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ ഒന്ന് സ്ക്രീനിൽ നിന്ന് മാറട്ടെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് മെക്കാനിക്കൽ ഫാൻ, അതായത് എഞ്ചിൻ തന്നെ എഞ്ചിനിൽ നിന്ന് തന്നെ ഒരു നേരിട്ടൊരു ബെൽറ്റ് ഇട്ട് കൊടുത്ത് തീർക്കുന്ന ഫാനാണ് ഈ മെക്കാനിക്കൽ ഫാൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ഇലക്ട്രിക്കൽ ഫാൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു സെൻസർ വഴി അല്ലെങ്കിൽ സ്വിച്ച് വഴി കറണ്ട് വരുന്നു, അതുകൊണ്ട് ഈ ഫാൻ കറങ്ങുന്നു. ഇപ്പോഴത്തെ നിങ്ങൾ കാണുന്നതാണ് വിസ്കസ് ഫാൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ വിസ്കസ് ഫാൻ ഉപയോഗിച്ചത് ഇതേപോലെ കറണ്ട് ഉപയോഗിച്ചല്ല, എഞ്ചിനിൽ നിന്ന് നേരിട്ട് ബെൽറ്റ് ഇട്ട് കൊടുത്ത് കറക്കുന്ന ഫാൻ തന്നെയാണ് വിസ്കസ് ഫാൻ. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, കറണ്ട് ഉപയോഗിച്ചല്ല, നേരിട്ട് എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് എടുത്ത് നേരിട്ട് കറക്കിച്ച ഫാൻ തന്നെയാണ് വിസ്കസ് ഫാൻ. ഇവിടെ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിസ്കസ് ഫാൻ, വലിയ വാഹനങ്ങളിൽ വിസ്കസ് ഫാൻ തന്നെ വേണം. അത് വേണമെങ്കിൽ ഞാനും സ്ക്രീനിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് പറയാം. വലിയ വാഹനങ്ങളിൽ നമ്മൾ മിക്കവാറും കാണുക മെക്കാനിക്കൽ ഫാൻ തന്നെയാണ്. കാരണം വലിയ വാഹനങ്ങളിൽ വലിയ റേഡിയേറ്റർ വരും, വലിയ റേഡിയേറ്റർ വരുമ്പോൾ വലിയ ഫാൻ വേണം, വലിയ ഫാൻ വരുമ്പോൾ വലിയ മോട്ടർ വേണം. അപ്പൊ അത്രയും മോട്ടറിനും വലിയ മോട്ടറിനും കിടക്കാൻ ഒരുപാട് കറണ്ട് വേണം. ചിലപ്പോൾ നമുക്ക് അത്രയും ഡ്രൈവ് ചെയ്തിട്ട് അത്രയും ഗേജ് കൂടി വയർ ഒക്കിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കേസ് വരുമ്പോഴേക്കും എഞ്ചിനിൽ നിന്ന് തന്നെ ഡ്രൈവ് എടുത്താണ് നമ്മൾ ആ മോട്ടറിനെ കറക്കാറ്. അപ്പോ പക്ഷേ കുറച്ച് സർക്കംസ്റ്റൻസ് ഉണ്ട്, അതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി ആയിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും. സോറി, റിയർ വീൽ ഡ്രൈവ് വണ്ടി ആണ്, അതായത് എഞ്ചിൻ എങ്ങനെ ഇരിക്കണം. ഇപ്പൊ നിങ്ങളാണ് റേഡിയേറ്റർ എങ്കിൽ എഞ്ചിൻ നിങ്ങൾ നോക്കി തന്നെ ഇരിക്കണം. മാരുതി 800 അങ്ങനെയല്ലല്ലോ, നിങ്ങളാണ് എഞ്ചിൻ എങ്കിൽ സോറി റേഡിയേറ്റർ എങ്കിൽ എഞ്ചിൻ എങ്ങോട്ടായിരിക്കണത്, അങ്ങോട്ട് നോക്കി ആയിരിക്കണം, ഫാൻ അങ്ങോട്ടിരുന്നല്ല കറങ്ങുള്ളൂ. അപ്പോ ഒന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരെയാണ് എഞ്ചിൻ ഇരിക്കണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്കൊരു മോട്ടർ ഉപയോഗിക്കണ്ട. ഒരു മോട്ടറിന്റെ പൈസ ഇവിടെ കട്ട് ചെയ്യാം, കോസ്റ്റ് കട്ട് ചെയ്യാം. പകരം നമുക്ക് ഇവിടെ എന്തും ഫാൻ ഉപയോഗിക്കാം, മെക്കാനിക്കൽ ഫാൻ ഉപയോഗിക്കാം. മെക്കാനിക്കൽ ഫാൻ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, എഞ്ചിൻ ചൂടായി ചൂടാവണ്ട, എഞ്ചിൻ തണുത്തിരിക്കുമ്പോൾ തന്നെ ആ ഫാൻ വർക്ക് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എന്താ ആവശ്യമാണ്, ഇലക്ട്രിക്കൽ ഫാനിന്റെ മേജർ ഗുണം നോക്കിയേ, എഞ്ചിൻ തണുത്തിരിക്കുമ്പോൾ വെറുതെ പോയി ആ ഫാൻ കറങ്ങുന്നില്ല, എഞ്ചിനെ പെട്ടെന്ന് ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്താൻ ആ സഹായിക്കുന്നു, ഇലക്ട്രിക്കൽ ഫാൻ സഹായിക്കുന്നു. ആ ഗുണങ്ങളൊക്കെ നമുക്ക് ആർക്ക് വേണം, ഒരു മെക്കാനിക്കൽ ഫാനിന് വേണം. അതിനൊക്കെ ആ ഇലക്ട്രിക്കൽ ഫാനിന്റെ ഗുണങ്ങളൊക്കെ മെക്കാനിക്കൽ ഫാനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ എഞ്ചിനീയേഴ്സ് ഉപയോഗിച്ച ഒരു ടെക്നോളജിയാണ് വിസ്കസ് ഫാൻ. സോ ഇത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം, സാധാരണ ഫിക്സഡ് ഫാൻ എങ്ങനെയായിരുന്നു, നമുക്കൊരു മോട്ടറൊന്നും വേണ്ട, എഞ്ചിനിൽ നിന്ന് തന്നെ ഒരു ബെൽറ്റിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി. ഒരു മോട്ടറിന്റെ പൈസ, ഒരു സെൻസറിന്റെ പൈസ, ഒരു സ്വിച്ചിന്റെ പൈസ, റീലേ, അത് ഈസി വരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ഇതൊന്നും ചെയ്യണ്ട. ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് അവസാനത്തെ 10 ആണ് ക്ലാസ് കട്ടായി പോയാൽ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോ ഒരു ബെൽറ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നടക്കും, ആ എഞ്ചിന്റെ ക്രാങ്ക് ഇറങ്ങുമ്പോഴൊക്കെ ഫാൻ ഇറങ്ങും. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു, എഞ്ചിൻ ഒപ്റ്റിമൽ ടെമ്പറേച്ചർക്ക് എത്താൻ സമയം കൂടുതലെടുക്കും. കാരണം എഞ്ചിൻ സ്റ്റാർട്ടായി തുടങ്ങുമ്പോൾ തന്നെ ഈ ഫാൻ കിടന്ന് ഇറങ്ങാൻ തുടങ്ങും, റേഡിയേറ്ററിലെ വെള്ളം ഈ തണുത്ത് തണുത്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എഞ്ചിൻ ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. ആ നഷ്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ അതേപോലെ മറ്റൊരു, ഇനി അടുത്തൊരു കേസാണ്, അടുത്തൊരു സർക്കംസ്റ്റൻസ് വന്ന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയപ്പോ എഞ്ചിൻ എന്ത് ചെയ്ത് ബോണറ്റിൽ ഇങ്ങനെ ചരിച്ചും കൂടി വെച്ച്. അപ്പോ എഞ്ചിൻ അങ്ങോട്ടാണ് ഇട്ടിരിക്കണത് നിങ്ങളുടെ റേഡിയേറ്റർ, അപ്പോ ഫാൻ അവിടെ വരും, നിങ്ങളുടെ റേഡിയേറ്റർ തണുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റേഡിയേറ്ററിന്റെ ബാക്കി കൊണ്ട് ഇലക്ട്രിക്കൽ മോട്ടർ വെച്ച്, എന്നിട്ട് എന്ത് ചെയ്ത് ഒരു മാനേജ് സിസ്റ്റം കൂടി ഇതിലേക്ക് എന്ത് ചെയ്ത് ചൂടായി കഴിഞ്ഞാൽ മാത്രം ഈ ഫാൻ ഇറങ്ങിയാൽ മതി, വെറുതെ ഇരുന്ന് ഈ ഫാൻ ഇറങ്ങണ്ട, ഒരു പടി മുമ്പിൽ. ഓക്കെ, ഇനി എടുക്ക് വീണ്ടും കുറച്ചുകൂടി ബിഗർ എഞ്ചിൻസ്, കുറച്ചുകൂടി വലിയ എഞ്ചിൻ ആയിക്കഴിഞ്ഞപ്പോൾ റിയർ വീൽ ഡ്രൈവ് എഞ്ചിൻ തന്നെ, എഞ്ചിൻ നേരെ വെച്ച്, എഞ്ചിൻ നേരെ വെച്ച് കഴിഞ്ഞപ്പോ ഓക്കെ വലിയ റേഡിയേറ്റർ ഒക്കെ വന്നട്ടാ, വലിയ റേഡിയേറ്റർ ഒക്കെ വന്നപ്പോ എന്ത് പറ്റി, ഈ വലിയ റേഡിയേറ്ററിലെ ഫാനിനെ കിടക്കാൻ വലിയ മോട്ടറൊക്കെ വേണം. അപ്പൊ ഒരു മോട്ടറിന്റെയൊക്കെ പൈസ കൂടും. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളിവിടെ എന്ത് ചെയ്തു, അതേപോലെ ഇലക്ട്രിക്കൽ ഫാനിന് ഗുണമുണ്ടായി, എന്താണ് ചൂടായി കഴിഞ്ഞാൽ അതിന്റെ കറങ്ങുള്ളൂ, നമുക്ക് ആ ഗുണം ഇവിടെ വേണം. അപ്പോഴാണ് നമ്മുടെ എഞ്ചിനീയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത സാധനം ഈ വിസ്കസ് ഫാൻ. വിസ്കസ് ഫാനിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് മെക്കാനിക്കൽ ഫാൻ, അതുകൊണ്ട് ഒരു മോട്ടറൊന്നും വെക്കണ്ട, ഇനി നേരത്തെ പറഞ്ഞൊരു ഗുണം വേണ്ടേ, ചൂടായി കഴിഞ്ഞാൽ മാത്രം കറങ്ങുക, അതിവിടെ സാധിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാല് ഇതൊരു ക്ലച്ച് ആണ്, ഒരു കപ്ലിംഗ് ആണ്, ഒരു ക്ലച്ച് ആണ്. ഇതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം തന്നതാണ്. ഒരു ക്ലച്ച് ആണ്. ഈ ക്ലച്ച് എന്ത് ചെയ്താൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എൻഗേജ് ആവൂ, ചൂട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ക്ലച്ച് എൻഗേജ് ആവൂ. അപ്പൊ എന്ത് പറ്റും, ചൂട് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഫാൻ കറങ്ങുള്ളൂ. അതായിരുന്നു ഈ വിസ്കസ് ഫാന്റെ പ്രത്യേകത, സോറി വിസ്കസ് ഫാന്റെ പ്രത്യേകത. ഈ വിസ്കസ് ഫാൻ തൊട്ടപ്പുറത്തിറങ്ങണം, ഞാൻ ഇടക്കിടക്ക് ഈ വിസ്കസ് ഫാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിസ്കസ് ഫാനിനെ കുറിച്ചാണ്. ഈ വിസ്കസ് ഫാനിനെ കുറിച്ചുകൊണ്ട് ഒരു ചെറിയ സ്ലൈഡ് ഉണ്ട്, ആ സ്ലൈഡിന്റെ അകത്ത് വിസ്കസ് ഫാനിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം.
വിസ്കസ് ഫാക്ടർ. ഓക്കെ, ഒരു ചെറിയ കുട്ടി യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ആവാൻ പോണത്. ഓക്കെ, എനിവേ ആരോ ഒരാളെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താന്ന് നോക്കണേ കേട്ടോ. ഒരു സെക്കൻഡ്, എനിക്ക് എന്തോ ഒരു മെസ്സേജ് ഒന്നുണ്ടായി, ഞാൻ എന്താ നോക്കണേ. ഓക്കെ ഓക്കെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലേ. ശരി ശരി, എനിവേ ആരാണ് മൈക്ക്, ലെനിനെ മൈക്ക് ഓൺ ആക്കി വെച്ചേക്കണോ? ലെനിൻ, ലെനിൻ, ഓക്കെ ഓക്കെ, ലെനിൻ മൈക്ക് ഓഫ് ആക്കി. ഇനി നിങ്ങളൊന്ന് സ്ക്രീനിട്ട് ഇപ്പൊ നോക്കാം. ഞാൻ സ്ക്രീനിൽ നിന്ന് മാറുകയും ചെയ്യും. ഈ വീഡിയോ പ്ലേ ആവുന്ന സമയത്ത് ഈ വിസ്കസ് ഫാന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കേണ്ടത്, രണ്ട് യൂണിറ്റ്, ഒരു ക്ലച്ചിന്റെ യൂണിറ്റും ഉണ്ട്, ഒരു ഫാന്റെ ബ്ലേഡും ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്, ഒരു ഫാന്റെ ബ്ലേഡും ഉണ്ട്, ഒരു മോട്ടറും ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഒരു വിസ്കസിന്റെ കപ്ലിംഗ് ഉണ്ട്, ഒരു കപ്ലിംഗ് ഉണ്ട്, ഒപ്പം ബ്ലേഡും ഉണ്ട്. ഇനി നോക്കിക്കോ, രണ്ട് ഭാഗമാണ്. ഇത് എന്റെ ബെൽറ്റ് ഇട്ട് കൊടുത്ത് കറക്കണ ഭാഗം, ഇത് ഫാന്റെ ബ്ലേഡിന്റെ ഭാഗം. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ദ്രാവകം വന്ന് നിറയുന്നു, ഒരു ലിക്വിഡ് വന്ന് നിറയുന്നു. ഈ ലിക്വിഡ് വന്ന് നിറയ വഴി ഇത് രണ്ടും ഒന്നായി മാറും. ഇപ്പൊ എന്റെ കൈയിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ സാധനം എന്റെ കൈയിന്റെ ഇടയ്ക്ക് കയറുന്ന എന്ത് പറ്റും, ആ ഗ്യാപ്പ് അടഞ്ഞ് രണ്ടും ഒന്നായി മാറും, ഒന്നായി മാറും. പിന്നെ നീ ഒന്നിച്ചു ഇറങ്ങും. ഇപ്പൊ ഇതില്ലെങ്കിലാ ഇത് മാത്രം കറങ്ങും, ഇത് ഇപ്പുറത്തുള്ള ഭാഗം കറങ്ങൂല. അപ്പോ ഇതിന്റെ അതിൽ ഒരു ലിക്വിഡ് വന്ന് നിറയണം. ചൂട് കൂടിക്കഴിയുമ്പോ ആ ലിക്വിഡ് ഒന്ന് നിറയ വഴി ഇത് രണ്ടും ഒന്നായി മാറണേ. ഇപ്പൊ അതാണ് നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത്. ചൂട് കൂടിക്കഴിയുമ്പോഴേക്ക് രണ്ടും ഒന്നായി മാറും. അപ്പൊ ഇപ്പുറത്തുള്ള മീനാക്ഷാജി, ഓക്കെ ഓക്കെ, വിഷ്ണു രജിക്കാണ്, ശരി. മീനാകെ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് കാണുമ്പോഴേക്ക് ഞാൻ എന്റെ ശ്രദ്ധ പെട്ടെന്ന് വിട്ടുപോകും, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചോ. അതൊന്നുമില്ല, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞാ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്റെ എനിക്ക് രണ്ട് സ്ക്രീനാണ്, ഈ രണ്ട് സ്ക്രീനിന്റെ അകത്ത് അല്ല, ഇതിലാണ് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ വന്നത്, ഇതിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന ഭാഗം വന്നത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് സ്ക്രീനിന്റെ അത് ഇങ്ങനെ ചാറ്റ് വരുമ്പോഴേക്കും എനിക്ക് ഞാൻ ഇങ്ങനെ അപ്പുറത്തേക്ക് നോക്കിപ്പോവും. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ മെസ്സേജ് ഒക്കെ അയച്ചു, അത് എനിക്ക് എന്നോട് അയച്ചു, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ക്ലാസ്സിലെ പോലെ ഫ്രീ ആയിട്ടല്ലേ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞ വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കുഴപ്പമില്ല. ഞാൻ ഈ എന്താണ് ഈ വിസ്കസ് ബാങ്ക് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന അവസാനം 4 മിനിറ്റ് ആണ്. ഇപ്പൊ വിസ്കസ് ബാങ്ക് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. നമ്മള് ഒരു പുതിയ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ്. അത് ഞാൻ പറയാം, നമ്മ കേരളത്തിൽ ആദ്യമായിട്ട് നമുക്ക് തന്നെ ചെയ്യണം. അപ്പൊ പരിപാടിയൊക്കെ ആലോചിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ 50-ാമത്തെ ക്ലാസ് ഇല്ലേ ഓൺലൈൻ ക്ലാസ്, ഇപ്പൊ 39-ാമത്തെ ക്ലാസ് ആയി. നമ്മുടെ 50-ാമത്തെ ഓൺലൈൻ ക്ലാസ് ഒരു യൂട്യൂബ് ലൈവ് പോയാലോ എന്നൊക്കെ ആലോചിക്കില്ലേ. അതൊക്കെ പറയാം, ഇത് ആദ്യം പറഞ്ഞു കേട്ടിപ്പോ ഫ്ലോ ചെയ്യാൻ വന്നു. ഇത് യൂട്യൂബ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെയാണ്, നമുക്ക് ഗസ്റ്റിനൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഞാൻ പറയാം കേട്ടോ, ഇതിപ്പോ ഇപ്പൊ ഒരു ഫ്ലോ ആയി വന്നാണ് ഞാൻ അപ്പോഴേക്ക് നമ്മൾ ടോപ്പിക്ക് നോക്കിയത്. ഇത് പറഞ്ഞു തീർക്കട്ടെ, ഇത് മനസ്സിലായില്ലെങ്കിലേ ഇങ്ങനെ എന്നോട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തറിയാമോ, അപ്പഴേ ഞാൻ നിങ്ങൾക്ക് ടീച്ചറോട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ വിശ്വാസം എന്താ, നിങ്ങൾക്കെല്ലാം മനസ്സിലാവണമെന്നാണ്. മനസ്സിലാവണ്ടെങ്കിൽ നല്ല കാര്യം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ കൂടി വളരെ ലിബറൽ, അപ്പൊ അത് ഈ പയ്യെ സീരിയസ് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാലും തയ്യാറാണ്. പക്ഷെ ആരൊന്നും ചോദിക്കാത്ത കൊണ്ട് എനിക്ക് ആ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റാനുള്ള. അപ്പോ പക്ഷെ നിങ്ങക്ക് മനസ്സിലാവണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾ മിടുക്കന്മാരാ. എന്നാലും എനിക്കിഷ്ടമാണ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കൂടുതലായിട്ടൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിട്ട്. അപ്പോ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രീനിൽ നിന്ന് മാറണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റൂല. ഓക്കെ, ഇനി ഈ വീഡിയോ നോക്കണേ. ചിലപ്പോ വീഡിയോ സ്റ്റക്കായി പോകും, കാര്യം നോക്കണ്ട. ഈ വീഡിയോ ബിസ്കസ് ഫാൻ എന്ന നെറ്റിൽ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോ ആണ്. അപ്പൊ എന്റെ വാക്കുകള നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ആ ഫാൻ ഇപ്പൊ കറങ്ങുന്നുണ്ട്. ഓക്കെ, ചൂട് കുറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കിനി നോക്കാം, നോക്കി ആ ഫാൻ അങ്ങ് അഴിച്ചു മാറ്റി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഭാഗമാണ് വിസ്കസ് ഫാന്റെ ക്ലച്ച് എന്ന് പറയുന്ന ഭാഗം. ഇപ്പൊ എന്റെ മൗസ് നിങ്ങൾക്ക് കാണാന്നുള്ള ഉറപ്പുണ്ട്. ഇതേ ഈ സാധനത്തിന് മേലാണ് നമ്മുടെ ഫാൻ ഘടിപ്പിച്ചത്, ഫാന്റെ ബ്ലേഡ് ഘടിപ്പിച്ചത്. നോക്കേ, ഇതൊരു പീസാണ്. ഇപ്പൊ ഈ കൈ ഞാൻ ഈ ഇത് ഓടിക്കണത് എന്താണ്, ഒരു പീസാണ്. ഓക്കെ ആണല്ലോ. ഇത് നോക്കി, രണ്ട് ബോൾ ഇവിടെ കണ്ട, രണ്ട് ബോൾ ഇവിടെ കണ്ടായി, അത് ബോൾ ബെയറിംഗ് ആണ്. എന്ന് വെച്ചാല് ഇത് ഒരു പീസ്, ഇത് ഒരു പീസ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, ഇത് ഒരു പീസ്, ഇത് ഒരു പീസ്. അതായത്
ഇത്രയും വരെ ഒരു പീസ് ഈ ഇപ്പുറം കാണുന്ന ഈ ഭാഗം സെക്കൻഡ് പീസാണ് അപ്പോ ഇവർ തമ്മിൽ ബന്ധം ഇപ്പോ ഇല്ല ആ ബന്ധം ഇപ്പൊ ഇല്ല എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരും ഒരു പീസ് അനങ്ങുമ്പോൾ മറ്റു പീസ് അനങ്ങുന്നില്ല കേട്ടാ ഒരു പീസ് അനങ്ങുമ്പോൾ മറ്റേ പീസ് അനങ്ങൂല ഒന്ന് നോക്കിക്കോട്ടെ അത് യെസ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പീസ് അനങ്ങുമ്പോൾ മറ്റേ പീസ് അനങ്ങുന്നില്ല ഇനി നോക്കിയേ ഒരു പുതിയതായി ഒരു ഭാഗം വന്ന് അതിന്റെ പേരാണ് സിലിക്കൺ ഫ്ലൂയിഡ് അപ്പൊ അതിന്റെ അകത്ത് വന്നതായിട്ട് കാണാം സിലിക്കൺ ഫ്ലൂയിഡ് ഈ സിലിക്കൺ ഫ്ലൂയിഡ് നിറഞ്ഞു ഇനി കണ്ടോട്ടെ നമ്മുടെ എഞ്ചിൻ കുറെ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും സിലിക്കൺ ഫ്ലൂയിഡ് ചൂടാവും അതായത് ഈ റേഡിയേറ്ററിലുള്ള വെള്ളം ചൂടാവും ചൂടാക്കി കഴിയുമ്പോൾ ആ ഒഴുകി വന്ന എയറിന് എന്ത് കിട്ടും ഈ ചൂട് കിട്ടും അപ്പൊ ഈ ചൂട് എയർ എവിടെ വന്ന് അടിക്കും നമ്മുടെ ഈ റേഡിയേറ്ററിന്റെ ഫാനിലെ ഈ സിലിക്കൺ ഫ്ലൂയിഡ് വന്ന് അടിക്കും അപ്പൊ സിലിക്കൺ ഫ്ലൂയിഡ് ചൂടാവും സിലിക്കൺ ഫ്ലൂയിഡ് ചൂടാക്കി കഴിയുമ്പോൾ സിലിക്കൺ ഫ്ലൂയിഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ കൈയിന്റെ ഗ്യാപ്പിലേക്ക് വന്ന് അറിയുന്നു അത് കണ്ടോട്ടാ ണ്ടായിരുന്നോ ആ സിലിക്കൺ ഫ്ലൂയിഡ് അതിന്റെ തൂവൽ നിറഞ്ഞു ഇനി നോക്കിക്കോട്ടാ ഇനി ഒന്നാമത്തെ പീസും കറങ്ങും രണ്ടാമത്തെ പീസും കറങ്ങും ഒന്നിച്ച് കറങ്ങും ഇപ്പൊ വീണ്ടും ആ ഫ്ലൂയിഡ് നടുക്കോട്ട് പോയി യെസ് ഇതാണ് ആ ഫ്ലൂയിഡ് നിറഞ്ഞു പോകുന്നത് ഞാൻ പറഞ്ഞത് ഇനി ഇതെങ്ങനെയാണ് ചൂടാവണേന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ലിക്വിഡ് ശരിക്കും ലിക്വിഡ് ഫോമിൽ തന്നെ ഇരിക്കുന്നതാണ് പക്ഷേ വേണമെങ്കിൽ ആ സമയം അത് പറയാനായിട്ട് ഞാനൊന്ന് മുമ്പോട്ട് വരാം ഓക്കെ ഈ ഈ നമ്മളിപ്പോ കണ്ട ആ ഒരു എൻഡയർ യൂണിറ്റ് ഇല്ലേ നമ്മളിപ്പോ കണ്ട ആ ഒരു വിസ്കസ് ഫാൻ്റെ കപ്പടി എനിക്ക് വന്ന സമയം കഴിഞ്ഞ എത്ര മിനിറ്റായി അല്ലെങ്കിൽ വെറുതെ ക്ലാസ് കേട്ടായപ്പോ അവസാനത്തെ ആ ഒരു മിനിറ്റ് കൂടി ഉണ്ട് ഞാൻ പെട്ടെന്ന് പറയാം അപ്പൊ ഇപ്പൊ ഞാൻ ക്ലാസ് നമ്മൾ കണ്ട ആ ഒരു വിസ്കസ് ഫാൻ കപ്ലിംഗിന്റെ മുമ്പിലായിട്ട് ഒരു ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഇരിപ്പുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഈ സ്ട്രിപ്പ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ നമ്മുടെ കോയില് പോലെ ചുരുട്ടിച്ചിട്ട് വെച്ചേക്കൂടാതെ എന്നിട്ട് ആ കോയില് ചൂടാവും ചൂടാക്കി കഴിയുമ്പോൾ ആ കോയിൽ എന്ത് ചെയ്യും എക്സ്പാൻഡ് ആവും എക്സ്പാൻഡ് ആയിട്ടൊരു വാല്യൂ അങ്ങ് തുറക്കും അപ്പോഴാണ് ഈ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യണത് ഒഴുകണത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒരു തവണ കാണിച്ച് കഴിയുമ്പോഴേക്കും ഈ ക്ലാസ് കട്ടായപ്പോൾ അടുത്ത ക്ലാസ്സിൻ്റെ അകത്ത് ഒരു ചെറിയ ഇതിനുള്ളിൽ കാര്യങ്ങൾ മുമ്പോട്ട് പറയും എന്നിട്ട് നമ്മുടെ വിശേഷവും പറഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാം ഈ വീഡിയോ ഒന്ന് പ്ലേ ആവാം ഓ ഒരു കാര്യം ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാറണമല്ല ആ വീഡിയോ